വൈബ്രൻ വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്പെഷ്യൽ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയത്തിക്കുട്ടിയാണ്, അച്ചുമോളാണ്. തീർച്ചയായിട്ടും നല്ലൊരു കലാകാരിയാണ്, നല്ല രീതിയിൽ ഡാൻസ് കളിക്കും, ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ മോൾ പുതിയതായിട്ട് ഒരു എന്തായാലും ചാനൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ വരുന്ന വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ റീമ മോൾ എപ്പോഴും വരാറുണ്ട് കൂടെ. മോളുടെയും ലിങ്ക്, ചാനലിൻ്റെ ലിങ്ക് താഴെ ഞാൻ തരുന്നതായിരിക്കും. എന്നെ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ അനിയത്തിമാരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിതമായ വിലയിൽ വളരെ രുചികരമായ കല്യാണ ദം ബിരിയാണി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഒബാമ കഫേ അഥവാ ഒബാമ കട. ഇവരുടെ ഒരു സവിശേഷത, ഈ കല്യാണ ദം ബിരിയാണി രണ്ട് സൈസ് ക്വാണ്ടിറ്റി വരുന്ന ബക്കറ്റിലായിട്ടാണ് ഇവിടെ കൊടുക്കപ്പെടുന്നത്. അപ്പോൾ കൊല്ലത്തെ ഏറ്റവും രുചികരമായിട്ടുള്ള ഈ ബക്കറ്റ് ദം ബിരിയാണി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒബാമ കഫേയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പോളയത്തോട് മുനിസിപ്പൽ ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ്. ഇവിടെ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ബിരിയാണിയാണ് കൊടുക്കപ്പെടുന്നത്. അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം ബിരിയാണി ഓർഡർ ചെയ്ത ശേഷം നമ്മുടെ വയറ് നിറയുന്നവരെ രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് ചോറ് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതിന് എക്സ്ട്രാ ഒരു രൂപ പോലും അവരെ ഈടാക്കുന്നതല്ല. നാല് വലിയ പീസ് ചിക്കനും മൂന്ന് കോഴിമുട്ടയും അൺലിമിറ്റഡ് ഹെവി ക്വാണ്ടിറ്റി റൈസും വരുന്ന 350 രൂപയുടെ ചിക്കൻ ദം ബിരിയാണി ബക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ കാലത്തും ഈ 350 രൂപയുടെ വിലയ്ക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു മിനി ദം ബിരിയാണി ബക്കറ്റ് മസ്റ്റ് ട്രൈ എന്ന് വേണം പറയാൻ. കാരണം അത്രയും ഹെവി ക്വാണ്ടിറ്റി റൈസാണ് ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കുന്നത്. ഈ 350 രൂപയുടെ മിനി ചിക്കൻ ദം ബിരിയാണി ബക്കറ്റ് 3-4 പേർക്ക് കുശാലായും ഉഷാറായും കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഉള്ളിയും കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കുമ്പോൾ പിന്നെ രുചി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വേറെ ലെവൽ ടേസ്റ്റ് മസ്റ്റ് ട്രൈ ആണ്. ഈ മിനി ദം ചിക്കൻ ബിരിയാണിയുടെ ബക്കറ്റിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചെറിയൊരു ബോട്ടിൽ കോളയും അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 650 രൂപയുടെ വലിയ ചിക്കൻ ദം ബിരിയാണി ബക്കറ്റിൻ്റെ പാക്കിംഗ് ആണ്. ഈ 650 രൂപയുടെ വലിയ ചിക്കൻ ദം ബിരിയാണി ബക്കറ്റിൽ വരുന്നത് 8 വലിയ പീസ് ചിക്കൻ, 5 മുട്ടയും പിന്നെ ഹെവി ക്വാണ്ടിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈസും ആണ്. ഈ ഒരു വലിയ സൈസ് വരുന്ന 650 രൂപയുടെ ചിക്കൻ ദം ബിരിയാണിയുടെ ബക്കറ്റ് കുശാലായും ഉഷാറായും 7-8 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. തനത് മലബാർ രീതിയിലാണ് ഇവിടുത്തെ ഓരോ ബിരിയാണികളും അവർ തയ്യാറാക്കുന്നത്. ഉറപ്പായും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഇഷ്ടമല്ലാത്തൊരു മലയാളി ഉണ്ടോ? എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ബിരിയാണി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 8 വലിയ പീസ് ചിക്കനും 5 മുട്ടയാണ് ഈ ഒരു 650 രൂപയുടെ വലിയ ദം ബിരിയാണി ബക്കറ്റിൽ വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ല ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്? എന്തായാലും ടേസ്റ്റ് പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ മസാല പുരണ്ട് കിടക്കുന്ന ആ ചിക്കൻ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? ഈ ഒബാമ കഫേയിൽ 150 മുതൽ 200 കിലോ വരെ ബിരിയാണികൾ ദിവസവും ചിലവായി പോവാറുണ്ട്. ഇപ്പോൾ നോമ്പ് സമയമായതുകൊണ്ടാണ് 100 കിലോ വീതം ബിരിയാണികൾ ഓരോ ദിവസവും ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോമ്പ് കാലം ആയതുകൊണ്ട് കടയുടെ സമയം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ശേഷം വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയാണ്. ഇവിടെ ഇവർ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാടധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു അരി ചെറിയ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നേരത്തെ ദം പൊട്ടിച്ച ചെമ്പിലെ ചോറ് തീർന്നുകൊണ്ട് അടുത്ത ദം പൊട്ടിച്ച് ചെമ്പിലെ ചോറ് എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ബിരിയാണികൾ ചെലവാവുന്ന ഒരു കടയാണ് ഒബാമ കഫേ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 650 രൂപയുടെ വലിയ ബീഫ് ദം ബിരിയാണി ബക്കറ്റ് പാക്ക് ചെയ്യുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഈ 650 രൂപയുടെ വലിയ ബീഫ് ദം ബിരിയാണി ബക്കറ്റിൽ വരുന്നത് 10 വലിയ പീസ് ബീഫും അതിൻ്റെ കൂടെ 5 മുട്ടയും ആണ്. പിന്നെ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഹെവി ക്വാണ്ടിറ്റി റൈസും ആണ്. ഈ ഒരു 650 രൂപയുടെ വലിയ ബീഫ് ദം ബിരിയാണി ബക്കറ്റിൻ്റെ കൂടെ കോംബോ ആയിട്ട് വലിയൊരു ബോട്ടിൽ കോളയും ഇവിടുന്ന് കൊടുക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ബീഫൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതിലാ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എരിവുള്ള മസാലയാണ് അവർ ചേർത്തിട്ടുള്ളതെന്നുള്ളത്. പിന്നെ റൈസ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെവി ക്വാണ്ടിറ്റി റൈസാണ്. ഇനി നമുക്ക് 130 രൂപ വരുന്ന രണ്ടു പേർക്ക് നല്ല കുശാലായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉള്ള ചിക്കൻ ബിരിയാണി പാക്ക് ചെയ്യുന്ന കാഴ്ചകളൊന്ന് കണ്ടാലോ. ഈ 130 രൂപയ്ക്ക് വാഴയിലയിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ചിക്കൻ ബിരിയാണിയിൽ 2 വലിയ പീസ് ചിക്കനാണ് വരുന്നത്. ഇതിൽ മുട്ട വരില്ല. വില 130 രൂപയാണെങ്കിൽ പോലും ആ വാഴയിലയിൽ പൊതിഞ്ഞ് ഇത്രയും അധികം ചോറിൻ്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
എന്തുമാത്രം ലാഭത്തിലാണ് നമ്മളിലേക്ക് ഇവർ ബിരിയാണി എത്തിക്കുന്നു എന്നുള്ളത്. പിന്നെ ഈ ചിക്കൻ ബിരിയാണിയുടെയും ബീഫ് ബിരിയാണിയുടെയും കൂടെ കോംബോ ആയിട്ട് തരുന്ന സലാഡ്സിന്റെയും അച്ചാറിന്റെയും പാക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 650 രൂപയുടെ വലിയ ബക്കറ്റ് ബിരിയാണിയുടെ ബക്കറ്റ്. ഇതാണ് നേരത്തെ പറഞ്ഞ 350 രൂപയുടെ ചെറിയ ബക്കറ്റ് ബിരിയാണിയുടെ ബക്കറ്റ്. അപ്പോൾ സംഭവം പൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതാ പാഴ്സൽ ഓരോരുത്തർ വന്ന് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 130 രൂപയ്ക്ക് രണ്ട് പേർക്ക് കുശാലായിട്ട് കഴിക്കാൻ പറ്റുന്ന രണ്ട് വലിയ പീസ് ചിക്കൻ വരുന്ന വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണി. ഇപ്പോൾ അതാ നല്ല രീതിയിൽ തിരക്ക് വരാൻ തുടങ്ങി പാഴ്സലിന് വേണ്ടി. ഒബാമ കഫേയിൽ അകത്തിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ അകത്ത് ഫാമിലി ആയിട്ട് പ്രൈവറ്റ് ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഫെസിലിറ്റി ഒരുക്കി തന്നിട്ടില്ല. പക്ഷെ അല്ലാത്തൊരു സമയമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഒബാമ കഫേ. ഇത് ഒബാമ കഫേയിലെ മെനു ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബിരിയാണികൾ മാത്രമാണ് ഫുൾ ടൈം ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് വിഭവങ്ങൾ 6 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ എല്ലാ വിഭവങ്ങളും എല്ലാ സമയത്തും ഇവിടെ ലഭ്യമാണ്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത 350 രൂപയുടെ ചെറിയ ചിക്കൻ ദം ബിരിയാണി ബക്കറ്റാണ്. അപ്പോൾ ഈ ചെറിയ ചിക്കൻ ദം ബിരിയാണി ബക്കറ്റിൽ നല്ല അൺലിമിറ്റഡ് ഹെവി ക്വാണ്ടിറ്റി റൈസാണ്. 4 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ബക്കറ്റിൽ. കൂടാതെ 3 മുട്ടയും വലിയ 4 പീസ് ചിക്കനുമാണ് ഈ ഒരു ചിക്കൻ ദം ബിരിയാണി ബക്കറ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് പപ്പടവും പിന്നെ സലാഡും പിക്കിളും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും സലാഡും മുട്ടയും പിക്കിളും പപ്പടവും ഒക്കെ ചേർത്ത് നമുക്കൊരു പിടി പിടിക്കാം. എന്നിട്ട് ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? അതിനകത്ത് ആ ഒരു നല്ല ബോയിലായിട്ടുള്ള റൈസും പിന്നെ നല്ല സോഫ്റ്റ് ചിക്കനും മുട്ടയും ഒക്കെ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് പൊളിയായിരിക്കുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒബാമ കഫേയിൽ പോയിട്ട് വിശ്വസിച്ച് ഇവിടുത്തെ ബിരിയാണികൾ ട്രൈ ചെയ്യാം. അത്രമാത്രം രുചികരമായിട്ടുള്ളതാണ് ഇവിടുത്തെ ബിരിയാണികൾ. അപ്പൊ എന്താണ് അശ്വതി, അച്ചുമോൾ എന്താണ് ഇന്ന് ട്രൈ ചെയ്തത്? ഒബാമ കടയിലെ ബക്കറ്റ് ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട് മോളെ ടേസ്റ്റ്? പിന്നെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ്. മിനി ബക്കറ്റ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ബൾക്കായിട്ടാണ് വന്നിരിക്കുന്നത്. 4 വലിയ ചിക്കൻ ലെഗ് പീസ് ഉണ്ടായിരുന്നു, പിന്നെ 3 ബോയിൽഡ് എഗ് ഉണ്ടായിരുന്നു, സലാഡ്, അച്ചാർ, പപ്പടം. നല്ല ഹെവി ക്വാണ്ടിറ്റി ആണല്ലേ മോളെ. 3 മുട്ടയുണ്ട്, 4 വലിയ ചിക്കൻ പീസ് ഉണ്ട്, പിന്നെ സലാഡുണ്ട്, പപ്പടം ഉണ്ട്. എല്ലാം നല്ല ഹെവി ക്വാണ്ടിറ്റി ആണ്. കൊടുത്ത പൈസക്ക് വർത്ത് ആയിട്ടുള്ള ഫുഡാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഉദ്ദേശം എത്ര പേർക്ക് കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി? ക്വാണ്ടിറ്റി 3-4 പേർക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്? പൊളി ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ. ഇത് ട്രൈ ചെയ്തതിന് വലിയ മിസ്സിംഗ് ആണല്ലേ മോളെ. ഒരുപാട് ഇഷ്ടമായി മോളുടെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ബിരിയാണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നെ എരിവൊക്കെ ഉണ്ടായിരുന്നു മോളെ, പെർഫെക്റ്റ് ആണ്. പിന്നെ എഗ്ഗൊക്കെ മുട്ടയൊക്കെ നന്നായിട്ട് ബോയിലായോ മോളെ?
പരിവായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കനൊക്കെ. പിന്നെ ഈ നമ്മുടെ ഈ റൈസൊക്കെ മുളെ ചെറിയ റൈസാണല്ലേ മുളെ, അപ്പൊ നല്ല രീതിയിൽ കുക്കായിരുന്നു. ഉറപ്പായിട്ടും മോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോളുടെ ഗ്യാരണ്ടി പറയോ ട്രൈ ചെയ്യാനായിട്ട്, വിശ്വസിച്ച് വന്ന് കഴിക്കാനായിട്ട് പറ്റും, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ. ഓൾസോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.